Praise the Lord. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം യേശു നാമത്തിന്റെ ശക്തിയെക്കുറിച്ചാണ്. പിതാവായ ദൈവം നൽകിയ ഏറ്റവും അധികാരമുള്ള സ്വർഗ്ഗത്തിന്റെ വാതി തുറക്കുന്ന രക്ഷാനാമമാണ് യേശു നാമം. സുഭാഷിതങ്ങൾ 18:10 നാം ഇപ്രകാരം വായിക്കുന്നു. കർത്താവിന്റെ നാമം ബലിഷ്ഠമായ ഒരു ഗോപുരമാണ്. നീതിമാന്മാർ അതിൽ ഓടിക്കയറി സുരക്ഷിതനായി കഴിയുന്നു. പ്രകൃതിക്ഷോഭം ഉണ്ടാകുമ്പോൾ, വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ, മൃഗങ്ങൾ ആക്രമിക്കാൻ വരുമ്പോൾ നാം സാധാരണയായി അഭയം തേടുന്നത് വലിയ ഗോപുരങ്ങളിലാണ്. അതുപോലെ ദുഷ്ടനും കള്ളനും ചതിയനുമായി പിശാച് നമ്മെ പല രൂപത്തിലും ഭാവത്തിലും ആക്രമിക്കുമ്പോൾ നാം അഭയം തേടേണ്ടത് യേശു നാമത്തിലാണ്. യേശുവിനെ നാം വിളിക്കുമ്പോൾ യേശു ഒരു കോട്ടയായി വന്ന് നമ്മെ രക്ഷിക്കുന്നു. ഒരിക്കൽ മലയടിവാരത്തുള്ള ഒരു കോൺവെന്റിൽ കുറേയധികം കാട്ടാനകൾ വന്ന് ചിഹ്നം വിളിച്ചുകൊണ്ട് സിസ്റ്റേഴ്സിനെ ശല്യപ്പെടുത്താൻ തുടങ്ങി. അവർ പേടിച്ചു നിലവിളിച്ചു, യേശുവേ ഞങ്ങളെ രക്ഷിക്കണമേ, യേശുവേ ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങൾക്ക് മറ്റാരും രക്ഷിക്കാനില്ല, ഈശോയെ ഈശോയെ അങ്ങ് വരണമേ. അത് കേട്ടിട്ടെന്നതുപോലെ, ആരെയോ കണ്ടിട്ടെന്നതുപോലെ ആ കാട്ടാനകൾ പതുക്കെ മുട്ടുകുത്തി തുമ്പിക്കൈ നിലത്തു മുട്ടിച്ച് താണു വണങ്ങി സാവധാനം കാട്ടിലേക്ക് ഓരോരുത്തരായി സ്ഥലം വിട്ടു. പ്രിയ കുഞ്ഞുമക്കളെ, കർത്താവിൻ്റെ നാമം ബലിഷ്ഠമായൊരു ഗോപുരമാണ്. ആകാശത്തിന് കീഴിൽ രക്ഷയ്ക്കായി, മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്കായി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല യേശു നാമമല്ലാതെ. കർത്താവായി യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും. ജോയൽ 2:32 നാം ഇപ്രകാരം വായിക്കുന്നു, കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷപ്പെടും. ഒരിക്കൽ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ രോഗികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക ശുശ്രൂഷ വേളയിൽ ബഹുമാനപ്പെട്ട കൊച്ചു മാത്യുവച്ചൻ പറഞ്ഞു, യേശുവിൽ വിശ്വാസമുള്ളവർ നിങ്ങൾ തളർവാദ രോഗികളായാലും എത്ര ബലഹീനതയുള്ളവരായാലും യേശുവിനെ വിളിച്ചുകൊണ്ട് ഈ സ്റ്റേജിലേക്ക് കയറി വരിക. ഇത് കേട്ടിട്ടെന്നതുപോലെ ഒരു ഉൾപ്രേരണയാൽ തളർവാദ രോഗിയായി കട്ടിലിൽ കിടന്ന ഒരു അപ്പച്ചൻ ചാടി എഴുന്നേറ്റ് യേശുവേ യേശുവേ എന്ന് വിളിച്ച് സ്റ്റേജിലേക്ക് കയറി ചെന്നു. എൻ്റെ കുഞ്ഞുമക്കളെ, നിങ്ങൾ രോഗികളാണോ? യേശുവിനെ വിളിക്കുക. നിങ്ങൾ പാപിയാണോ? യേശുവിനെ വിളിക്കുക, അവൻ നിങ്ങളെ രക്ഷിക്കും. നിങ്ങൾക്ക് ദുശീലങ്ങളുണ്ടോ? അവൻ നമ്മെ രക്ഷിക്കും. ഈ സമയം നമ്മുടെ എല്ലാ ബലഹീനതകളും നമുക്ക് യേശുവിന് കൊടുക്കാം, നമ്മുടെ എല്ലാ പാപങ്ങളും നമുക്ക് യേശുവിന് കൊടുക്കാം. കൊളോസസ് 3:17 വിശുദ്ധ പൗലോസ് ലീഹ പറയുന്നു, അവൻ്റെ നാമത്തിലെല്ലാം ചെയ്യാൻ നിങ്ങൾ വാക്കുകളോ പ്രവൃത്തികളോ എന്ത് ചെയ്താലും പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവൻ്റെ നാമത്തിൽ ചെയ്യുക. മക്കളെ, നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? നിങ്ങൾ യേശുവിനെ വിളിക്കുക. നിങ്ങൾക്ക് ജോലിക്ക് ബുദ്ധിമുട്ടുണ്ടോ? യേശുവിനെ വിളിക്കുക. നിങ്ങളുടെ കുടുംബത്തിൽ കടബാധ്യതകളുണ്ടോ? യേശുവിനെ വിളിച്ചു വരുത്തുക. അവൻ യേശു നിങ്ങളുടെ കടങ്ങൾ തീർത്തു തരും. മക്കളെ, ഈ നിമിഷങ്ങളിൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് യേശുവിന് കൊടുക്കാം. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും യേശു മാറ്റിത്തരും. ഓ ഈശോയെ, ഞങ്ങളുടെ ഇടയിലേക്ക് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുക. അവൻ നമ്മെ രക്ഷിക്കും. അവൻ മാത്രമേ നമ്മെ രക്ഷിക്കുകയുള്ളൂ. അതുകൊണ്ട് യേശുവിനെ ഏക രക്ഷകനും നാഥനും കർത്താവുമായി ദൈവവുമായി ഏറ്റുപറഞ്ഞ് പ്രഖ്യാപിച്ചുകൊണ്ട് അവൻ്റെ പാതയിൽ നമുക്ക് മുന്നേറാം. ആമേൻ.